വയസ്സുകാല അത്ഭുതങ്ങൾ അല്ല വയസ്സുകാലത്ത് അത്ഭുതമുണ്ടാകുമോ വയസ്സുകാലത്ത് കുട്ടികളാകും എന്ന് പറയാറുണ്ട് ഓർമ്മയുണ്ടാവില്ല എന്നും പറയാറുണ്ട് ദേഷ്യം വല്ലാതെ വരികയും ചെയ്യുമത്രേ വയസ്സുകാല ബസ്സിൽ കയറുമ്പോഴല്ലേ അവിടുത്തെ ദിവസങ്ങൾ അറിയാൻ കഴിയൂ എന്തായാലും അതൊരു കാലമാണ് ആ കാലത്തിൽ എന്തൊക്കെ ചെയ്യുമെന്നും പറയുമെന്നൊന്നും കാലേ കൂട്ടി പ്രവചിക്കാൻ കഴിയില്ല എന്താപ്പോ ചെയ്യ എന്നാണ് ആലോചനയെങ്കിൽ ബോധമുള്ള കാലത്ത് ചിലതൊക്കെ ആലോചിച്ചു ആലോചിച്ചുവച്ച് മനസ്സിനെ ഒന്ന് ഉറപ്പിക്കാം ബോധമുള്ളപ്പോൾ സ്ഥിരമായി അങ്ങനെ ചെയ്യുന്ന ഉറപ്പിക്കൽ ഒരു പക്ഷേ വയസ്സുകാലത്തും ചെയ്തികളെ ഒരു വിധമെങ്കിലും സമരസപ്പെടുത്തിയേക്കാം ആദ്യത്തേത് വയസ്സുകാലത്ത് നമ്മുടെ സഹായത്തിന് കൂടെയുണ്ടാക്കാൻ സാധ്യതയുള്ളത് ഏറ്റവും അടുത്ത ആളുകൾ മാത്രമായിരിക്കും അതിൽ തന്നെ മകൻ ആണെങ്കിൽ മരുമകൾ എന്ന മറ്റൊരു വീട്ടിലെ വ്യക്തിയും മകൾ ആണെങ്കിൽ മരുമകൻ എന്ന മറ്റൊരു വീട്ടിലെ വ്യക്തിയും ചേർന്നൊരു സഞ്ചയമാകും കൂടെയുണ്ടാകുക മരുമകനും മരുമകളും വിവാഹം എന്ന ബന്ധത്തിലൂടെ മറ്റു രണ്ടു വ്യക്തികളെ അച്ഛനും അമ്മയുമായി സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഒരു പ്രകൃതി നിയമം നിലനിൽക്കുന്നത് ഓർക്കുന്നത് നന്നായിരിക്കും എവരി ആക്ഷൻ ഹാസ് ആൻ ഈക്വലൻ്റ് ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഈ സൂത്രവാക്യത്തെ വയസ്സുകാല അത്ഭുതത്തിലേക്ക് ക്രിയ ചെയ്തു കൊണ്ടുവന്നാൽ പ്രതാപകാലത്ത് കാണിച്ചുകൂട്ടുന്ന അല്ലറച്ചില്ലറ വേലത്തരങ്ങളും പാരവയ്പ്പുകളും സ്വർഗത്തിലെ കട്ടുറുമ്പ് കളിയുമെല്ലാം വയസ്സുകാലത്ത് പലിശ സഹിതം തിരിച്ചു വരാൻ പ്രകൃതി നിയമപ്രകാരം സാധ്യത വളരെ കൂടുതലാണ് ഇത് എടുത്തു പറയാൻ കാരണം ഏതെങ്കിലും കേസിൽ വ്യക്തികൾ മറിച്ചു തീരുമാനിച്ചാലും ഈ പ്രകൃതി നിയമം അതിൻ്റെ കടമ ചെയ്തു കളയും അത് നല്ല ഓർമ്മ വേണം അതുകൊണ്ട് നല്ല ബോധമുള്ള കാലത്ത് ഈ ചിന്ത മനസ്സിൽ ചിന്തേരിട്ട് ഉറപ്പിക്കണം ഇതിനോട് ചേർത്ത് ഒരു രസമുള്ള ചരിതം കൂടി പറയാം നിയമം പഠിച്ച വക്കീലന്മാർ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യാൻ ഒരു മൂത്ത വക്കീലിൻ്റെ കൂടെ പണിയെടുക്കേണ്ടി വരും അന്നേരം അവിടെ ചില ചില വേലത്തരങ്ങളും വിഷമങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം ഇതേ അവസ്ഥ ഒരു സി എക്കാരനും ഒരു സബ് ഇൻസ്പെക്ടറുടെ കീഴിലെ സാദാ പോലീസുകാരനും ഓഫീസിലെ സൂപ്രണ്ടിൻ്റെ കീഴിലെ ക്ലർക്കിനും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം ജീവനുള്ള കാലം വരെ അനുഭവിച്ച പീഠകൾ മനസ്സിലെ അടിത്തട്ടിൽ ഭദ്രമായി കൂട്ടി വച്ചവർ ഓരോരുത്തർക്കുമുള്ള അവസരം വരുമ്പോൾ അതെടുത്ത് പ്രയോഗിക്കുന്നു ചരിത്രം അങ്ങനെ ആവർത്തിക്കുന്നു ഇതെന്തിനാ ഇപ്പോൾ ഇവിടെ പറഞ്ഞേ എന്ന് ചോദിച്ചാൽ പണ്ടുകാലത്ത് മരുമകളായി കയറി വന്നപ്പോൾ കിട്ടിയ എട്ടിൻ്റെ പണികൾ കടം വീട്ടലിൻ്റെ ഭാഗമായി ഇപ്പോഴത്തെ പുതിയ കാലത്ത് എടുത്തു പ്രയോഗിച്ചാൽ സാങ്കേതിക വിദ്യ ഇത്രയും വളർന്ന കാലത്ത് ഒന്നിനും ഏതിനും ഒരു കുറവുമില്ലാതെ വളർന്നു ശീലിച്ചു ജീവിച്ചു പഠിച്ച കുട്ടികൾ പതിന്മടങ്ങ് ശക്തിയിൽ പ്രതികരിക്കും വയസ്സുകാലം വരാനൊന്നും അവർ കാത്തു നിൽക്കില്ല അതിനു മുൻപേ തന്നെ ടിറ്റ് ഫോർ ടാറ്റ് സൂത്രവാക്യം ഉപയോഗിച്ച് പരിഹാരക്രിയകൾ ചെയ്തിരിക്കും ഈ കാര്യം എപ്പോഴും ഓർമ്മകൾ ഉണ്ടാവണം ഉണ്ടായിരിക്കണം രണ്ടാമതായി പറയുന്നത് ഒരു സൈക്കോളജിക്കൽ വിഷയമാണ് അഭിനന്ദനം ആഗ്രഹിക്കുക ആഗ്രഹിക്കുകയെന്നത് മനസ്സെന്ന മാന്ത്രികന്റെ സ്വഭാവമാണ് ഇതിനെ ചിലരൊക്കെ അംഗീകാരമെന്നും വിളിക്കാറുണ്ട് ഒന്നുകൂടി തെളിച്ചു പറഞ്ഞാൽ സ്നേഹമെന്നും ഈ സ്നേഹം എന്നത് കെട്ടിപ്പൂട്ടി വയ്ക്കുന്നതാണ് ആണത്വമെന്ന് വിശ്വസിക്കുന്ന പുരുഷന്മാർ ധാരാളമുണ്ട് എന്നത് തുറന്ന വസ്തുതയാണ് ബോധമുള്ള കാലത്ത് പ്രകടിപ്പിക്കാതെ റിസർവ് ചെയ്തു വെച്ച സ്നേഹം വയസ്സുകാലത്ത് പ്രേതമായി ആക്രമിക്കും ഇത് ആരും പറഞ്ഞ പഴഞ്ചൊല്ലല്ല ഈ ടോക്കിൽ ഞാൻ പറയുന്ന പുതു ചൊല്ലാണ് മലയാളികളുടെ ഏറ്റവും വലിയ പിശുക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഉത്തരം പറയാൻ കഴിയും അത് നല്ലത് കണ്ടാൽ കൊന്നാൽ പോലും നല്ലത് എന്ന് പറയാതിരിക്കുക എന്ന സവിശേഷ പിശുക്കാണെന്ന് വീട്ടിലെ മരുമകളെ മോളെ എന്ന് വിളിക്കുന്നതും അവൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളെയും പരസ്യമായി അഭിനന്ദിക്കുന്നതും വയസ്സുകാലത്തേക്കുള്ള ദീർഘകാല സുരക്ഷിത നിക്ഷേപമാണ് എന്ന് പലർക്കും അറിയില്ല ബെഡിൽ വീണ ശേഷം കരച്ചിലൂടെ മോളെ എന്ന് നീട്ടി വിളിക്കുമ്പോൾ മരുമകൾ കേൾക്കുന്നത് പണ്ട് അലറി വിളിച്ച മൂദേവി എന്ന വിളിയായിരിക്കും ശേഷമുണ്ടാവുന്ന വയസ്സുകാല അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമുണ്ടാവില്ല മൂന്നാമതായി വയസ്സുകാല അത്ഭുതങ്ങളിൽ വല്ലാതെ കോട്ടം തട്ടാതെ ജീവിച്ചു മറയണമെങ്കിൽ മക്കളുടെ വിവാഹശേഷം ബോധമുള്ള സമയത്ത് പ്രധാനപ്പെട്ട മൂന്ന് അധികാരസ്ഥാന ചിന്തകൾ മയക്കിയെടുക്കണം പണമാണ് അധികാരം എന്ന് നനച്ചെങ്കിൽ തെറ്റിപ്പോയി കേട്ടോ പണം ഒരു ചാലക ശക്തിയാണെങ്കിലും പണം എല്ലായിപ്പോഴും രക്ഷിക്കാറില്ല അതിൻ്റെ വ്യക്തമായ സൂചനയാണ് പണക്കാരെയും വയസ്സുകാല അത്ഭുതങ്ങൾ പിടികൂടാറുണ്ട് എന്ന നഗ്ന സത്യം സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ മനസ്സിലാവും പല വടംവലികളുടെയും പിണക്കങ്ങളുടെയും ഇഷ്ടക്കേടുകളുടെയും മൂലകാരണം ഈ മൂന്ന് അധികാരസ്ഥാന ചിന്തകൾ ആണെന്ന് ഇനി ഏതാണ് ഇവയെന്ന് നോക്കാം ഞാൻ അറിഞ്ഞില്ല എന്നോട് പറഞ്ഞില്ല എന്നോട് ചോദിച്ചില്ല ഇവയാണ് ഒരു കുടുംബത്തിലെ അധികാരസ്ഥാന ചിന്തകൾ ഒരു കുടുംബത്തിൽ ഇത് വേണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വേണം അത് നമ്മൾ രണ്ടാമതായി പറഞ്ഞ സൈക്കോളജിക്കൽ വസ്തുത നിലനിൽക്കുന്ന വീട്ടിൽ സ്വയം ഉണ്ടാവുകയും ചെയ്യും ഇത് മനസ്സിലാക്കാനായി ഇതിനോട് ചേർത്ത് എൻ്റെ ഒരു അനുഭവകഥ കൂടി പറയാം മുടിഞ്ഞ തിരക്കുള്ള ഒരു സെക്ഷനിൽ ഞാൻ വളരെ നാൾ ജോലി ചെയ്തിട്ടുണ്ട് അത്യാവശ്യമായി ഒരു ലീവ് എടുക്കണം എന്ന് തോന്നുന്ന ദിവസം അവിടെ കൂട്ടത്തല്ല് തിരക്കാവും എന്ന് വെച്ചാൽ ലീവ് എന്ന് പോയിട്ട് ലീ എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ എന്തു ചെയ്യും കുടുംബവും കുഞ്ഞുകുട്ടി പരാധീനതകളുമായാൽ ആവശ്യമുള്ള ദിവസം ലീവെടുത്തല്ലേ പറ്റൂ അല്ലെങ്കിൽ ഓഫീസിൽ കൂട്ടത്തല്ലാണെങ്കിൽ വീട്ടിൽ ചെന്നാൽ മാമാങ്കവും ശേഷം കളരിപ്പയറ്റും നടക്കില്ലേ അത്തരം സന്ദർഭങ്ങളിൽ ലീവ് പേപ്പറുമായി ഓഫീസ് മേധാവിയെ തന്നെ നേരിട്ട് കാണാൻ പോകും ലീവ് പേപ്പർ കൊടുത്താൽ അത് നോക്കി അദ്ദേഹം ഒന്ന് ചിരിക്കും എന്നിട്ട് പറയുന്ന ഡയലോഗ് ഇതാണ് താൻ ധൈര്യമായിട്ട് പോയി വാ ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം ആ വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു സുഖമുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ എനിക്ക് ലീവ് തന്ന ചില ദിവസങ്ങളിൽ ഒരു ദിവസത്തേക്ക് മുഴുവൻ ലീവ് തന്നിട്ടുണ്ടെങ്കിലും ഉച്ചയോടെ വീട്ടിലെ കാര്യങ്ങൾ തീർത്ത് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ പറന്ന് എത്തിയിട്ടുണ്ട് എൻ്റെ ഓഫീസ് മേധാവി ചെയ്ത പോലെ ചെയ്യണമെന്ന് കേരള സർവീസ് റൂളിൽ എഴുതി വച്ചിട്ടില്ല അങ്ങനെ പറയാൻ അദ്ദേഹത്തിനൊട്ട് ബാധ്യതയുമില്ല മറിച്ച് എൻ്റെ ലീവ് അപേക്ഷ നിരസിക്കാൻ വേണ്ട മുഴുവൻ അധികാരവും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിക്ഷിപ്തവും ഗിവ് റെസ്പെക്റ്റ് ടേക്ക് റെസ്പെക്റ്റ് എന്നത് ഓഫീസിലായാലും വീട്ടിലായാലും പ്രായോഗികമായി നടപ്പിലാക്കി തെളിയിക്കപ്പെടേണ്ട വസ്തുതയാണ് വീട്ടിൽ ഇതെങ്ങനെ സാധ്യമാകും എന്നാണ് ചിന്തയെങ്കിൽ അച്ഛനും അമ്മയും ഓഫീസ് മേധാവിയായി കണക്കാക്കാം ജീവനക്കാരിയായി മരുമകളും വയസ്സുകാല അത്ഭുതത്തിലേക്കുള്ള ഒരു പൊടിക്കൈ ആയി ഈ സമീപനത്തെ കരുതിയാലും തെറ്റില്ല അവസാനമായി ഒരു ബുദ്ധിപരമായ നയസമീപനം കൂടി ബോധമുള്ള കാലത്ത് സ്വീകരിച്ച് നടപ്പാക്കാൻ ശ്രമിച്ചാൽ വയസ്സുകാല അത്ഭുതങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കും ആ പോളിസിയെ നമുക്ക് ഒരു രസത്തിനായി ഇംഗ്ലീഷിൽ പറയാം ഇക്യു ഇക്യുഡിസ്റ്റൻ്റ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് പോളിസി ഇതെന്താണെന്ന് ചോദിച്ചാൽ ഒന്നിലും അമിത പ്രതീക്ഷ വെച്ചുള്ള സമീപനം വേണ്ട എന്നർത്ഥം കിട്ടിയാൽ ഭാഗ്യം ഇല്ലെങ്കിൽ അത്രയും പ്രതീക്ഷിക്കാത്തതിൽ നിന്നും ലഭിക്കുന്ന മനസ്സമാധാനം വളരെ വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മൾ ഒരാളെ നോക്കി ചിരിക്കുമ്പോൾ നൂറ് ശതമാനവും അയാൾ തിരിച്ചും ചിരിക്കും എന്ന് വിശ്വസിച്ചു ചിരിക്കുന്ന നേരത്ത് മറു ചിരി കിട്ടിയില്ലെങ്കിൽ വല്ലാത്ത സങ്കടമാകും അതേസമയം ഞാൻ ചിരിച്ചാലും അയാൾ ചിരിക്കണമെന്നില്ല എന്ന ഒരു ഉറപ്പോടെ ചിരിച്ചിട്ട് മറ്റേയാൾ ചിരിച്ചില്ലെങ്കിലും ആദ്യത്തെ സന്ദർഭത്തിൽ തോന്നുന്ന അത്ര സങ്കടം വരാൻ സാധ്യതയില്ല വയസ്സുകാല അത്ഭുതങ്ങളിൽ ഒരു പ്രധാന കഥാപാത്രമായി വൃദ്ധസദനങ്ങൾ വളരെയധികം കേൾക്കപ്പെടുന്ന കാലമാണിത് ഒരു പക്ഷേ അല്പം ദീർഘദൃഷ്ടിയോടെ വീക്ഷിച്ചാൽ ഭാവിയിൽ വൃദ്ധ അംഗനവാടികൾക്കും സാധ്യതയുണ്ട് അത്തരം സൂചനകളും അനുഭവങ്ങളും നടതള്ളലും ഒക്കെയുള്ള കാലഘട്ടത്തിലും പോസിറ്റീവ് ആയി ചിന്തിച്ചാൽ നമ്മളുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പ്രായോഗികമായി വൃദ്ധിയുള്ള സദനമാണ് വീട്ടിൽ ബോധമുള്ള കാലത്ത് ഉണ്ടായിരുന്നതെങ്കിൽ വൃദ്ധസദനത്തിലേക്കുള്ള പോക്കിന് സാധ്യത വളരെ വിരളമാണ് മറിച്ച് ബോധമുള്ള കാലത്ത് സദനത്തിൽ പടകാളി ഭദ്രകാളി വരച്ച കർക്കശവീരൻ മുഷ്ടിചുരുട്ടൻ പട്ടാളഭരണം എന്നീ സിനിമകളാണ് ഓടിയിരുന്നതെങ്കിൽ തീർച്ചയായും മുകളിൽ പറഞ്ഞ നമ്മുടെ പ്രകൃതി നിയമം അതിൻ്റെ കടമ നിർവഹിക്കുമെന്നതിന് ഒട്ടും സംശയമില്ല വയസ്സുകാലത്ത് അത്ഭുതമുണ്ടാകുമോ എന്ന് ചോദിച്ചാണ് ഞാൻ തുടങ്ങിയത് ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ മനസ്സിലായി കാണും അത്ഭുതം ഉണ്ടായാലും ഇല്ലെങ്കിലും ബോധമുള്ള കാലത്തെ ചില ചെയ്തികൾക്ക് വയസ്സുകാലത്തെ അത്ഭുതങ്ങളിൽ നല്ല പങ്കുണ്ട് നമ്മുടെ പങ്കാളിത്തം കൊണ്ട് അതിൻ്റെ ഗൗരവവും വ്യാപ്തിയും വർദ്ധിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരുന്നാൽ ദൈവവിശ്വാസിയാണെങ്കിൽ ബാക്കി പുള്ളി നോക്കിക്കോളും വിശ്വാസി അല്ലെങ്കിൽ ഇക്യു ഡിസ്റ്റൻ്റ് അറ്റാച്ച്മെൻറ്റ് ആൻഡ് ഡിറ്റാച്ച്മെൻറ്റ് പോളിസി നിങ്ങളെ രക്ഷിക്കും വയസ്സു കാല അത്ഭുതങ്ങൾ എന്ന ഈ ടോക്ക് നിങ്ങൾക്കായി എഴുതി അവതരിപ്പിച്ചത് കൃഷ്ണൻ കാട്ടുപറമ്പിൽ ട്വൻറ്റി നയൻ ഏപ്രിൽ ടു സീറോ വൺ എയ്റ്റ് താങ്ക് യു ഹാവ് എ നൈസ് ഡേ ബൈ ബായ്